പറവൂർ കോട്ടക്കാവ് പള്ളി മാർ തോമസ് ലീഹയാൽ AD 52 സ്ഥാപിതമായതും അദ്ദേഹം കപ്പലിറങ്ങിയ കൊടുങ്ങല്ലൂരിന് വളരെ അടുത്ത് വേമ്പനാട്ടുകായലിൻ്റെ തീരവുമായി സ്ഥിതി ചെയ്യുന്നതുമായ ദേവാലയമാണ്. പുരാതന രേഖകളിൽ പട്ടമന പറവർ എന്ന് വിളിക്കുന്ന കായൽ തീരത്തുണ്ടായിരുന്ന ഒരു കാവാണ് കോട്ടക്കൽ അഥവാ കോട്ടക്കാർ. BC 3 കേരളത്തിൽ കുടിയേറിയ ആദ്യ ബ്രാഹ്മണ നമ്പൂതിരിമാരുടെ ഒരു ആസ്ഥാനമായിരുന്നു പട്ടമന പറവൂർ. പിണ്ടിനി വട്ടത്തു സ്വരൂപമെന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു നമ്പൂതിരി കുടുംബമായിരുന്നു ഇവിടത്തെ നാടുവാടികൾ. കോട്ടക്കാവ് പള്ളി മറ്റ് ദേവാലയങ്ങളുടെയെല്ലാം മാതൃദേവാലയം എന്ന അർത്ഥത്തിൽ ഇത് വലിയ പള്ളി എന്ന പേരിലും അറിയപ്പെടുന്നു. പറവൂരിലെയും ചേന്നമംഗലത്തെയും യഹൂദരുടെ സാന്നിധ്യം സ്ലീഹയ്ക്ക് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുവാൻ ഏറെ അനുഗ്രഹമായിരുന്നു. കോട്ടയ്ക്ക് അകത്തുള്ള കാവ് എന്നർത്ഥമുള്ള കോട്ടക്കാവിൽ ഒരു ക്ഷേത്രവും അതിനോട് അനുബന്ധിച്ച് ഒരു ബ്രാഹ്മണ കോളനിയും ഉണ്ടായിരുന്നു. ഐതിഹ്യമനുസരിച്ച് ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്ന സമയത്താണ് തോമസ് ലീഹ അവിടെ എത്തിയത്. അവസരം മുതലാക്കി തോമസ് ലീഹ വചനം പ്രഘോഷിക്കുവാൻ ആരംഭിച്ചു. അപരിചിതൻ, പരിചയമില്ലാത്ത ഭാഷ, വസ്ത്രധാരണം, ഈ രൂപം, ഇതെല്ലാം തദ്ദേശവാസികളെ പ്രകോപിതരാക്കി. അവർ മാർ തോമസ് ലീഹയെ കളിയാക്കി ഉപദ്രവിച്ചു. പെട്ടെന്ന് അകാരണമായ ഒരു കൊടുങ്കാറ്റ് രൂപപ്പെടുകയും അത് ആഞ്ഞടിക്കുകയും ചെയ്തു. പൂജാരിമാരുൾപ്പെടെ വളരെ പേർ ബോധരഹിതരായി. അവർ തോമസ് ലീഹയോട് മാപ്പിരക്കുകയും രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. തോമസ് ലീഹ വെള്ളമെടുത്ത് വെഞ്ചിരിച്ച് അവരുടെ മേൽ തെളിച്ചപ്പോൾ അവർക്ക് ബോധം തിരികെ ലഭിച്ചു. വെഞ്ചിരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ജലം ഭൂമിയിൽ പതിക്കാതെ ആകാശത്ത് തങ്ങി നിൽക്കുന്നത് കൂടി കണ്ട തദ്ദേശവാസികൾ തോമസ് ലീഹയുടെ ദിവ്യത്വം തിരിച്ചറിയുകയും അദ്ദേഹത്തെ സ്വീകരിച്ച് മാപ്പിരക്കുകയും ചെയ്തു. തങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആരായുകയും തനിക്ക് പ്രാർത്ഥിക്കാൻ ശ്ലീഹ ഒരാലയം ആവശ്യപ്പെടുകയും ചെയ്തു. എവിടെ ആലയം വേണമെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാനയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ ആന ഇവിടെ കിടക്കുന്ന തടി കൊണ്ടുവന്നിടുന്ന സ്ഥലം ദേവാലയം പണിയാൻ ചോദിച്ചു. അവർ സമ്മതിച്ചു. ആന തടി വലിച്ച് ക്ഷേത്രത്തിനോടടുത്ത് തന്നെ പിടിച്ചിട്ടു. അവിടെ ശ്ലീഹ ദേവാലയം സ്ഥാപിച്ചു. പിന്നീട് ജലതർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്പൂതിരിമാരുടെ ദർപ്പണ ജലം താഴേക്ക് വീഴുന്നത് കണ്ട് എന്തുകൊണ്ടാണ് വെള്ളം മുകളിലേക്ക് പോകാത്തത്? ദൈവം പ്രാർത്ഥന കേൾക്കാത്തതുകൊണ്ടാണോ എന്ന ചോദ്യം തർക്കത്തിലെത്തിച്ചു. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും അതിനടയാളമായി മുകളിലേക്ക് എറിയുന്ന ജലവും സ്വീകരിക്കും എന്ന് പറഞ്ഞ് ശ്ലീഹ ദർപ്പണം ചെയ്തു. ജലം അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു എന്നും ഇവിടെ ഐതിഹ്യം പറയുന്നു. തോമസ് ലീഹയുടെ അത്ഭുത ശക്തിയിലും ദൈവിക ദർശനത്തിലും തദ്ദേശവാസികൾ ആകൃഷ്ടരായി. ശ്ലീഹ അവിടെ ഒരു കുരിശ് സ്ഥാപിക്കുകയും 1770 തദ്ദേശവാസികൾ അദ്ദേഹത്തിൽ നിന്നും മാമോദിസ സ്വീകരിക്കുകയും ചെയ്തു. നെടുന്തള്ളി, കോട്ടക്കാലി, കാഞ്ഞിരക്കാടൻ, വേങ്ങനാടൻ, മേനവശ്ശേരി, ചെമ്പകശ്ശേരി, കുന്നപ്പള്ളി, വേങ്ങനാട്, വാഴപ്പള്ളി, പയ്യപ്പള്ളി, ഈരാളി തുടങ്ങിയ കുടുംബങ്ങളാണ് അവരെന്നും പറയപ്പെടുന്നു. പുതുതായി മാർഗം സ്വീകരിച്ചവർക്ക് പ്രാർത്ഥിക്കുവാൻ ഒരിടം വേണം. ഇത് ശ്ലീഹയെ സ്വീകരിച്ചവരും സ്വീകരിക്കാത്തവരും തമ്മിലുള്ള ശത്രുതയ്ക്ക് ഇടയാക്കി. പള്ളിപ്പണിക്കായി എത്തുന്ന തോമസ് ലീഹയെയും കൂട്ടരെയും വധിക്കാൻ മതമിളകിയ ആനയെ ശത്രുവശം ഒരുക്കി നിർത്തി. പക്ഷേ ശ്ലീഹ എത്തിയപ്പോൾ ആന ശിരസ് നമിച്ച് നമസ്കരിച്ചു. പള്ളിപ്പണിക്ക് സ്ഥലം തേടിയപ്പോൾ ആന തടി വലിച്ച് എവിടെ കൊണ്ടുവന്ന് ഇടുന്നുവോ അവിടെ പള്ളി പണിയാം എന്നൊരു ഒത്തുതീർപ്പ് വ്യവസ്ഥയുണ്ടായി. ആന തടി വലിച്ച് ഇന്ന് പള്ളിയിരിക്കുന്നിടത്ത് ഇട്ടു എന്നും അവിടെ ദേവാലയം പണിത് ഉയർത്തപ്പെട്ടു എന്നുമാണ് മറ്റൊരു ഐതിഹ്യം. അത് ക്ഷേത്രത്തോട് ചേർന്നായിരുന്നുവെന്നും ക്ഷേത്രത്തിൻ്റെ മതിൽ തന്നെയാണ് പള്ളിയുടെയും മതിൽ എന്നും പറയുന്നു. അതിനാൽ തന്നെ ഈ മതിൽ ആനമതിൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ടിപ്പുവിൻ്റെ നേതൃത്വത്തിലുള്ള മൈസൂർ പട തോമസ് ലീഹയാൽ സ്ഥാപിതമായ കുരിശ് നശിപ്പിച്ചു. 1308 തോമസ് ലീഹയാൽ സ്ഥാപിതമായ പള്ളിയുടെ പുനരുദ്ധാരണം നടത്തിയത്. പറവൂർ കോട്ടക്കാവ് പള്ളി ഫ്രാൻസിസ് റോസ് മെത്രാപ്പൊലീത്തായുടെ ആസ്ഥാനമായിരുന്നു. ഇപ്പോൾ നിത്യാരാധനാ കേന്ദ്രമായി പരിപാലിക്കുന്ന 1308 പുനരുദ്ധരിച്ച പഴയ പള്ളിയുടെ അൾത്താരയിൽ
ഫ്രാൻസിസ് റോസ് മെത്രാപ്പൊലീത്തയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നു. 1626 ഫെബ്രുവരി 16 ഫ്രാൻസിസ് റോസ് മെത്രാപ്പൊലീത്ത നിര്യാതനാവുകയും 18 ഞായറാഴ്ച അദ്ദേഹത്തെ പറവൂർ കോട്ടയ്ക്കാവ് പള്ളിയുടെ അൾത്താരയിൽ സംസ്കരിക്കുകയും ചെയ്തു. പൗരാണിക ദേവാലയത്തിൻ്റെ വെട്ടുകല്ലിൽ തീർത്ത വൻമതിൽ, കരിങ്കല്ലിൽ തീർത്ത ഇന്ത്യൻ കുരിശും കരിങ്കൽ സോപാനവും തീർത്ഥാടകരെ ആകർഷിക്കുന്നു. പുരാതനമായ ഈ പള്ളിയിൽ തോമാസ് ലീഹയുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നു. 3 സമൂഹ മാമോദീസ എന്ന ആചാരം ഇവിടെ തുടരുന്നു. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 10 ആഘോഷമായ കുർബാനയും തോമാസ് ലീഹയുടെ നൊവേനയും നടത്തപ്പെടുന്നു. ഈ പുരാതന ദേവാലയത്തിൽ അനേകം തീർത്ഥാടകർ ഇന്നും എത്തിച്ചേരുന്നുണ്ട്.